വചനവയൽ ഒരുക്കുന്ന നവമാലിക പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എതിരൊന്നുമില്ലാതെ, പരാതിയൊന്നുമില്ലാതെ മൗനം പാലിച്ചാൽ കിട്ടും അനുഗ്രഹങ്ങൾ. അരുണാഭംഗിതമായിരുന്ന ആ ശൈശവകാലം എത്ര വേഗം കടന്നുപോയി. എങ്കിലും എത്ര മാധുര്യപൂർണമായ സ്മാരകമുദ്രകളാണ് എൻ്റെ ആത്മാവിൽ അത് പതിപ്പിച്ചിട്ടുള്ളത്. അപ്പച്ചൻ നമ്മെ മണ്ഡപത്തിൽ കൊണ്ടുപോയ ദിവസങ്ങളുടെ ആഹ്ലാദം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ലോവർ എന്ന തെരുവിൽ ലൂയി മാർട്ടിന് സ്വന്തമായിരുന്ന ഒരു സ്ഥലവും മണ്ഡപവും, ഇന്നത് കൊച്ചു ത്രേസ്യയുടെ തെരുവും മണ്ഡപവും എന്നറിയപ്പെടുന്നു. അതിൽ ഏറ്റവും ലഘുവായ വിശദാംശങ്ങൾ പോലും എൻ്റെ മനസ്സിൽ പതിഞ്ഞുകിടപ്പുണ്ട്. ഞായറാഴ്ചകളിലെ സവാരികളുടെ സ്മരണയാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നത്. അന്ന് അമ്മച്ചിയും സദാ നമ്മെ അനുഗമിച്ചിരുന്നല്ലോ. ധാന്യങ്ങൾ നിറഞ്ഞ വയലുകളുടെയും നീലപ്പൂക്കളുടെയും വയൽപുഷ്പങ്ങളുടെയും എല്ലാം കാഴ്ചയിൽ നിന്ന് ആ നിന്നിലൊതിച്ച കാവ്യാത്മക ചിന്തകൾ ഇന്നും സജീവമായി നിലനിൽക്കുന്നു. വിസ്തീർണമായ വിശുദൃശ്യങ്ങൾ അന്നും എനിക്കിഷ്ടമായിരുന്നു. ദിഗന്തരങ്ങളുടെ മേൽപ്പരപ്പും ശാഖഗ്രഹങ്ങൾ നിലംകുത്തി നിലനിരുന്ന വൃക്ഷരാക്ഷസന്മാരും അന്നെൻ്റെ ഹൃദയത്തിൽ ഉളവാക്കിയിരുന്ന അനുഭൂതി വിശേഷം ഇന്നും പ്രപഞ്ച ദർശനത്തിൽ നിന്ന് എനിക്ക് സിദ്ധിക്കുന്നതിന് സദൃശ്യമായിരുന്നു. ആ ദീർഘ സവാരികൾക്കിടയിൽ സാധുക്കളെ കണ്ടുമുട്ടിയിരുന്നപ്പോഴെല്ലാം അവർക്ക് ഭിക്ഷ കൊണ്ടുപോയി കൊടുക്കുവാൻ നിയുക്തിയായിരുന്നത് കൊച്ചു ത്രേസ്യയായിരുന്നു. അവൾക്കത് വലിയ സന്തോഷവുമായിരുന്നു. എന്നാൽ വളരെ ദൂരെ നടക്കുന്നത് കൊച്ചുറാണിക്ക് പ്രയാസമാണെന്ന് കരുതി അപ്പച്ചൻ പലപ്പോഴും അവളെയും കൊണ്ട് മറ്റുള്ളവർക്ക് മുൻപേ വേഗം വീട്ടിലേക്ക് മടങ്ങുമായിരുന്നു. അതവൾക്കൊട്ടും തന്നെ തൃപ്തികരമല്ലായിരുന്നു. തന്നിമിത്തം അവളെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി സെലീൻ ചേച്ചി തൻ്റെ പ്രിയപ്പെട്ട കൊച്ചു കൊട്ട നിറയെ ഡെയ്സി പൂക്കൾ ശേഖരിച്ച് അവൾക്ക് കൊണ്ടുവന്ന് കൊടുത്തിരുന്നു. ശുദ്ധാലുവായിരുന്ന വല്യം വച്ചി ലൂയി മാർട്ടിൻ്റെ അമ്മ കൊച്ചുമക്കളെ കാണാൻ മിക്കവാറും ഞായറാഴ്ചകളിൽ വരിക പതിവായിരുന്നു. കുഞ്ഞുമക്കൾക്ക് അത്രമാത്രം പൂക്കൾ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവരുടെ മാതൃസ്വരൂപം അലങ്കരിക്കുവാൻ അതിലൊരു നല്ല ഭാഗം എടുത്തുകൊണ്ട് പോയിരുന്നു. കൊച്ചുത്രേസ്യയ്ക്ക് അതത്ര സമ്മതമല്ലായിരുന്നെങ്കിലും എതിരൊന്നും പറയാതിരിക്കാൻ നല്ല കരുതലുണ്ടായിരുന്നു. സ്വന്തം സാധനങ്ങൾ വല്ലവരും എടുത്തുകൊണ്ട് പോകുന്നതിനെക്കുറിച്ചോ അന്യായമായി കുറ്റം ആരോപിക്കുന്നതിനെക്കുറിച്ച് പോലുമോ ഒരിക്കലും പരാതിപ്പെടാതിരിക്കാൻ നല്ലവണ്ണം ശീലിച്ചിട്ടുണ്ടായിരുന്നതിനാൽ സ്വയം നീതീകരിക്കാതെ മൗനം അവലംബിക്കുവാൻ അവൾ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നു. അതവളുടെ ജന്മസിദ്ധമായ സ്വഭാവവിശേഷം മാത്രമായിരുന്നതിനാൽ പ്രശംസാർഹമായി അതിലൊന്നുമില്ലായിരുന്നു. നിർഭാഗ്യവശാൽ ആ നല്ല മനസ്ഥിതി അധികം നീണ്ടു നിന്നില്ല. ലോകം മുഴുവനും വാസ്തവത്തിൽ എന്നെ നോക്കി പുഞ്ചിരി തൂവുമായിരുന്നു. പോകുന്ന വഴിയിലെല്ലാം ഞാൻ പൂക്കൾ കണ്ടു. പ്രസന്നമായ എൻ്റെ പ്രകൃതവും ജീവിതത്തെ സുഖകരമാക്കാൻ സഹായകമായിരുന്നു. എന്നാൽ എൻ്റെ ആത്മാവ് ഒരു പുതിയ ഘട്ടം ആരംഭിക്കാൻ പോവുകയായിരുന്നു. അതിവേഗം യേശുവിനെ സമർപ്പിക്കപ്പെടാൻ വേണ്ടി ക്ലേശങ്ങളാകുന്ന മോശയിലൂടെ കടന്നു പോവുകയും ശൈശവം മുതൽക്കേ സഹനം അനുഭവിക്കുകയും ചെയ്യേണ്ട ആവശ്യം എനിക്കുണ്ടായിരുന്നു. വസന്തകാല കുസുമങ്ങൾ മഞ്ഞിൽ നിന്നും മുളയെടുക്കുകയും സൂര്യൻ്റെ ആദിരശ്മികൾ കൊണ്ട് വികസിക്കുകയും ചെയ്യുന്നതുപോലെ തന്നെ ഈ സ്മരണകൾ എഴുതുന്ന ചെറുപുഷ്പവും കഷ്ടതകളെന്ന ഹേമന്ദത്തിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, ഈ ഭൂമിയിൽ അങ്ങ് നട്ടു വളർത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ ചെടിയാണല്ലോ ഞങ്ങൾ. വിശുദ്ധ കൊച്ചു ത്രേസ്യ എല്ലാത്തിനെയും സ്നേഹിച്ചു. പ്രകൃതിയെയും ചെടികളെയും പൂക്കളെയും ഒന്നിനെയും എതിർക്കാതെ, ഒന്നിനും പരാതി പറയാതെ മൗനം പാലിച്ച് ജീവിച്ചതുപോലെ ഞങ്ങളും മറ്റുള്ളവർക്ക് ഭംഗിയുള്ള മണമുള്ള ഓരോ പൂക്കളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചനപഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. വചനവയൽ ആപ്പിലെ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ദിവസവും രാവിലെ ഡെയിലി ബ്രെഡ് ക്വിസ് മത്സരം, എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 9:30 ലോഗോസ് മോഡൽ ക്വിസ് മത്സരം, എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രവാസികൾക്കായി രാത്രി 9:00 മുതൽ 9:30 വരെ ഗാർഷോം ക്വിസ് തുടങ്ങി നിരവധി ഇനം മത്സരങ്ങൾ.
ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്ക് പഠിക്കുവാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങൂ. 50,000+ ചോദ്യോത്തരങ്ങൾ, എക്കാലത്തെ ബൈബിൾ ക്വിസിനുള്ള പഠന സഹായം, വചനവയൽ ആപ്പ്.